ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാസമാണ് കർക്കിടകം. അതേസമയം തന്നെ കർക്കിടക മാസത്തെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കർക്കിടകത്തിലെ ആരോഗ്യ ചിന്ത എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തേട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയനരാജ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ. കർക്കിടകം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യ സംരക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം നൽകേണ്ട മാസമാണ്. അതിനനുസരിച്ച് ആരോഗ്യശീലങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാൽ കൂടി ഒരുപാട് മിഥ്യാധാരണകൾ ഈ ഒരു മാസത്തിലുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറയും മുരിങ്ങയുടെ ഇല ഈ ഒരു മാസം കഴിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ചിലർ പറയുന്നുണ്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? രമി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകളിൽ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ. അപ്പം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സംശയം നമ്മൾ കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ മുരിങ്ങയുടെ ഇല കഴിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പം ഇതിൽ പല ഘടകങ്ങളുണ്ട്. നമ്മൾ ഈ മുരിങ്ങയുടെ ഇല കഴിക്കരുത് എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ മുരിങ്ങയുടെ ഇലയ്ക്ക് നമുക്ക് വിഷാംശത്തെ, അതായത് നമ്മുടെ മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഉള്ള വിഷാംശത്തെ വലിച്ചെടുക്കുന്നതിനുള്ളൊരു പ്രോപ്പർട്ടി കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുന്ന അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ കിണറ്റിങ്കരയിലൊക്കെയാണ് മുരിങ്ങയുടെ ഇല നമ്മൾ വെച്ച് പിടിപ്പിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ വലിച്ചെടുക്കുന്ന ഒരു സാധാരണഗതിയിൽ അത് അവരുടെ തടിയിലും അല്ലെങ്കിൽ വേരിലും ആണ് കൂടുതലായിട്ടും സ്റ്റോർ ചെയ്യുന്നത്. അതായത് തടി വഴി പുറന്തള്ളുക എന്നുള്ളൊരു പ്രക്രിയയാണ് നോർമലി അത് നടന്നു വരാറുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു കർക്കിടകം എന്ന് പറയുമ്പോൾ മഴക്കാലമായിരിക്കും. അപ്പോൾ ഈ മഴക്കാലത്തെ തടിയിൽ ഓൾറെഡി വന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി പുറന്തള്ളാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു വിഷാംശം അപ്പോൾ നോർമലി അത് എവിടെ പോയി കിടക്കുക, ഇലകളിലാണ് വന്ന് കെട്ടിക്കിടക്കാനായിട്ടുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലകളിൽ വിഷാംശത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിന് കയ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ളത്. ഇത് നമ്മൾ ജനറലി പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ എന്ന് പറയുന്നത് അതൊരു പറമേളൊരു നോർമലി പണ്ട് മുതൽ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യമാണ്. അതിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു വശമില്ല എന്നുള്ളൊരു ധാരണയാണെങ്കിൽ തിരിച്ചാണ്. ഇതൊരു ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ സോയിൽ അല്ലെങ്കിൽ വാട്ടറിലുള്ള വിഷാംശത്തെ വലിച്ചെടുക്കാൻ കഴിവുള്ള ചെടികളാണ് നമ്മൾ ഫൈറ്റോ റെമഡിയൻസ് എന്ന് അല്ലെങ്കിൽ ഫൈറ്റോ റെമഡിയേഷൻ എന്ന ഗണത്തിൽ പെടാറുള്ളത്. അപ്പം മുരിങ്ങ ആലിഫറ എന്ന് പറയുന്ന ഈ മുരിങ്ങ ഏറ്റവും നല്ലൊരു ഫൈറ്റോ റെമഡിയേഷന് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെ നമ്മൾ സിങ്കും മഗ്നീഷ്യം ഒക്കെ കലർന്നിട്ടുള്ളൊരു മണ്ണിൽ ഇത് നട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി കാണിച്ചിരുന്ന ഒരു ചെടിയാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതേ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തടിയിൽ വെള്ളം വന്ന് കെട്ടിക്കിടക്കുന്ന സാധ്യതയുള്ളത് കൊണ്ടും ഈ വിഷാംശത്തെ പുറന്തള്ളാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ മുരിങ്ങയുടെ ഇല ഈ ഒരു മാസത്തിൽ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള ഒരു കാരണം. രണ്ടാമതൊരു കാര്യം, നമുക്കറിയാം ഈ മുരിങ്ങയുടെ ഇലയിൽ സെല്ലുലോസ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഹ്യൂമൻ ബോഡിയിൽ ഈ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഇല്ല. അപ്പോൾ അത് ഒബിയസ്ലി ഇത് ഫൈബേഴ്സ് ആയിട്ട് മാറുകയും ഇത് അവരുടെ മലത്തിലൂടെ പുറന്തള്ളി പോവുകയും അങ്ങനെ ഇൻറ്റസ്റ്റൈൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മുരിങ്ങയുടെ ഇല നമ്മൾ സാധാരണഗതിയിൽ എല്ലായിടത്തും കഴിക്കാൻ പറയാറുണ്ടെങ്കിലും നമുക്ക് ദഹനത്തിന് അല്പമെങ്കിലും ബുദ്ധിമുട്ടുള്ള വ്യക്തികളിൽ നമ്മളത് തൽക്കാലം ആ ഒരു ദഹനത്തിൻ്റെ ആ ഒരു പ്രശ്നം മാറുന്നത് വരെയെങ്കിലും ഒഴിവാക്കാനായിട്ടാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ജനറലി എല്ലാവരുടെയും ശാരീരികമായിട്ടുള്ള ബലവും അതേപോലെ തന്നെ ദഹനശക്തിയും വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു മുരിങ്ങയുടെ ഇല അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം. ഈ മൂന്നാമതൊരു കാരണം കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നിയാസിൻ എന്ന് പറയുന്ന വിറ്റാമിൻ B3 ധാരാളമായിട്ട് നമ്മുടെ മുരിങ്ങയുടെ ഇലയിൽ കണ്ടുവരുന്നുണ്ട്. ഇത് വളരെ നല്ലതാണ് ശരീരത്തിന്, എങ്കിൽ പോലും നമുക്കറിയാം ചില ആളുകൾക്കെങ്കിലും മുരിങ്ങയുടെ ഇല കഴിക്കുമ്പോൾ വയറ് വളരെ ലൂസായിട്ട് പോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ മഴക്കാലത്ത് മിക്കവാറും ഈ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾക്കെങ്കിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഇനി ഇതും കൂടി നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ മുരിങ്ങയുടെ ഇല ഉപയോഗം ഈ കർക്കിടക മാസത്തിൽ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു വരുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ മുരിങ്ങയുടെ ഇല കർക്കിടക മാസത്തിൽ കഴിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ശാരീരികമായിട്ട് ദോഷഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ?
നമുക്ക് ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ദഹന പ്രശ്നങ്ങൾ നമ്മുടെ ആയുർവേദ ഒരു രീതി പ്രകാരം പറയുകയാണെങ്കിൽ ഏതൊരു അസുഖത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് നമുക്ക് അഗ്നിയിലുണ്ടാകുന്ന വൈഷമ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദഹന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കിത് അറിയാം, ഓക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ പത്തില കഴിക്കാനായിട്ട് എടുത്തു പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ നമ്മൾ ഈ ഒരു കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെല്ലുലോസിൻ്റെ ഒരു അളവ് മറ്റുള്ള ഇലകളേക്കാൾ വളരെ കൂടിയ അളവിലാണ് നമ്മൾ മുരിങ്ങയുടെ ഇലയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുരിങ്ങയുടെ ഇല ഒഴിവാക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് എന്ന് കരുതി. ഇതിപ്പോൾ എപ്പോഴെങ്കിലും കഴിച്ചു എന്ന് കരുതി നമുക്ക് മരിച്ചു പോകാനുള്ള തക്കുള്ള വിഷാംശം ഒന്നും ഇതിനകത്ത് ഇല്ല. എന്നാലും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, അതുപോലെ തന്നെ മുക്കുറ്റി ചാന്ത് തൊടണം എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അതനുസരിച്ച് ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ചിലര് അതിന്റെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു ശാസ്ത്രീയതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുക്കുറ്റി ഓരോ കാര്യങ്ങൾക്കും എനിക്ക് തോന്നുന്നു പണ്ടുള്ള ആളുകൾ പഴമക്കാര് എന്തിനും ഏതിനും മറ്റു അതിനോടൊപ്പം തന്നെ നമ്മൾ ആചാരങ്ങളായി മാറ്റിയിരുന്നത് ആളുകൾ അതല്ലെങ്കിൽ ശരിക്കും കൃത്യമായി ചെയ്യില്ല എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം നമ്മളിതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പറയുകയാണെന്നുണ്ടെങ്കിൽ മുക്കുറ്റി എന്ന് പറയുന്നത് നല്ലൊരു ഉത്തേജകമായിട്ടുള്ളൊരു ഔഷധം തന്നെയാണ് മുക്കുറ്റി. അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു ചെടി തന്നെയാണ് മുക്കുറ്റി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം നമ്മുടെ ശരീരബലം വളരെ കുറവാണ്, പ്രതിരോധ ശക്തി കുറവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുക്കുറ്റി എടുത്ത് കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ച് ഇങ്ങനെ റെഡിയിട്ടാണ് അതിൻ്റെ ചാന്ത് നമ്മൾ നെറ്റിയുടെ ഭാഗത്ത് തൊടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ ഞെരടി എടുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ തലമർമ്മമുള്ളത്. നമ്മൾ 108 മർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഓരോ മർമ്മങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ തലമർമ്മത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BP മാനേജ്മെൻറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഇത് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒഴിവാക്കുന്നതിനൊക്കെ ആയിട്ട് ഈ രീതിയിലുള്ള ഒരു പ്രഷർ പോയിൻറ്റ്സിൽ അവിടെ നമ്മളൊരു അപ്ലൈ ചെയ്യുന്നതും അതും ഒരു മെഡിസിനൽ ഔഷധ ഒരു പ്ലാന്റോട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ കൂടിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാനുള്ളൊരു കാരണമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ചാന്ത് നമ്മൾ തൊടുന്നത് നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തായിട്ടാണ് നമ്മൾ തൊടുന്നത്. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ സ്തഭനി എന്ന് പറയുന്ന മറ്റൊരു മർമ്മമുള്ളത്. ഈ സ്തഭനി മർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഊർധ്വചിത്രഗതമായിട്ടുള്ള വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഈ ഒരു മർമ്മത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ മുക്കുറ്റി ചാന്ത് തൊടുക എന്ന് പറയുമ്പോൾ നമുക്കത് നോർമലി നമ്മുടെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ട്, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും, അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഷഡ്ചക്രങ്ങൾ എന്നൊക്കെ പറയും. ഈ ഷഡ്ചക്രങ്ങളിൽ തന്നെ ആജ്ഞാചക്രം, ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനം നമുക്ക് ഇതേ ഒരു പോയിന്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓർമ്മശക്തിയെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൂട്ടുന്നതിനും അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും, അതായത് നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളൊരു ചില സമയങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ്ലി എസ്പെഷ്യലി നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡോക്ടർ, മൈലാഞ്ചി എന്ന് പറയുമ്പോൾ അത് സൗന്ദര്യവർദ്ധകമായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. പക്ഷേ കർക്കിടക മാസത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു ആരോഗ്യ ഗുണം കൂടി കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ മൈലാഞ്ചി ഇടുമ്പോൾ അതിൽ ആദ്യത്തെ തിങ്കളാഴ്ച, വെള്ളിയാഴ്ച അങ്ങനെ ഒരാഴ്ച കണക്കും പറയാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത? നമ്മൾ ലോസോണിയ ഇനോമസ് എന്ന് പറയുന്ന മൈലാഞ്ചി ചെടി, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള ആൻറ്റി ഫംഗൽ ആണ്, അതേപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആണ്, വൂണ്ട് ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സ്കിൻ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഒരു മൈലാഞ്ചിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് തന്നെ മഴക്കാലമാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് സാധാരണഗതിയിൽ കണ്ടുവരുന്ന കുറച്ച് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ വെള്ളത്തിലൊക്കെ ചവിട്ടി വരുന്ന പുഴുക്കടി പോലുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വിണ്ട് കീറുക, നമ്മുടെ ഓരോ വിരലുകൾക്കിടയിലും വിണ്ട് കീറുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് നമുക്ക് സൗന്ദര്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതോടൊപ്പം തന്നെ നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പോലുള്ള കയ്യിലെ തോല് പോലെന്നൊക്കെ ആയിട്ട് ചില ആളുകളെങ്കിലും പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ നമ്മളിത് പറയുന്നത് നേരത്തെ രമ്യ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച, 30 തിങ്കളാഴ്ച അല്ലെങ്കിൽ 30 വെള്ളിയാഴ്ച എന്നുള്ള ദിവസമാണ് ഇതിനെ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു ആചാരമായി തുടങ്ങിയെങ്കിലും ഇതിൻ്റെ ആ ഒരു പൊരുളെന്ന് പറയുന്നത് നമ്മൾ
ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഈ രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നോണാണ് ഈ ഒരു രീതിയിലുള്ള ഒരു നമ്മൾ മൈലാഞ്ചി ഇടുക എന്നുള്ള ഒരു ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ, പത്തിലക്കറി നേരത്തെ നമ്മൾ മുരിങ്ങയുടെ ഇല ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ആ സമയം തന്നെ പത്തിലക്കറിക്ക് ഒരുപാട് പ്രാധാന്യം കർക്കിടക മാസത്തിലുണ്ട്. അപ്പോൾ അതിൽ ഏത് തരം ഇലക്കറികളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അതോടൊപ്പം അതിൻ്റെ ഒരു ആരോഗ്യ ഗുണം കൂടി എന്താണ്? നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മളിപ്പോൾ ഒരു വണ്ടിയായിട്ട് നമ്മുടെ ശരീരം ഉപമിക്കുകയാണ് എന്ന് കരുതാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു സർവീസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിനും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബോഡിക്ക് ഈ ഒരു കെയർ വേണം എന്നുള്ളത് മിക്ക ആളുകൾക്കും ഒരു ധാരണയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, അവസാനം നമ്മളൊരു ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു പണിയുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡീനെ നറിഷ് ചെയ്യുന്നതിന്, അതായത് നമുക്ക് ഒരുപാട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മാസമാണ് നമുക്ക് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നല്ല ഒരു ചൂട് കാലം കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഈ ഒരു മഴക്കാലത്തിലേക്ക് നമ്മുടെ ശരീരം പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് നമുക്കിവിടെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നോർമലി ഉണ്ടായേക്കാവുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. നമ്മൾ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. ചില ആളുകൾ കുറച്ചും കൂടി ഈ മഴക്കാലത്തിൻ്റെ തീവ്രത കൂടുമ്പോഴേക്കും ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നതായി കാണാറുണ്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമ്മൾ മിക്ക ആളുകൾക്കും അറിയാം, കഴിഞ്ഞ നമ്മൾ സംസാരിച്ചിരുന്നു ചികിത്സകൾ എന്തൊക്കെയാണ്. കർക്കിടക മാസത്തിൽ ധാരാളം ചികിത്സകൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ശരീരത്തിൽ ഇതുവരെ കെട്ടിക്കിടന്നിരുന്ന വിഷാംശം പുറന്തള്ളുക എന്നുള്ള പ്രക്രിയയൊക്കെ നടന്നു കഴിഞ്ഞു. പക്ഷേ ഇനി ആ ബോഡി എങ്ങനെയൊക്കെ നമുക്ക് നറിഷ് ചെയ്യാം എന്നുള്ളതിൽ ഒരു ഉദാഹരണമാണ് നമ്മൾ പത്തിലെ തോരൻ അല്ലെങ്കിൽ പത്തിലെ കറിയൊക്കെ വെച്ചിട്ട് ഈ ഒരു സമയത്ത് കഴിക്കാനായിട്ട് പറയാറുണ്ട്. ഈ പത്തിലയിലുള്ള എല്ലാ താള് തകര ചേമ്പിൻ്റെ ഇല അല്ലെങ്കിൽ പയറില പോലുള്ള ഒരു പത്ത് കൂട്ടം ഇലകൾ, അത് പ്രാദേശികമായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ നഷ്ടപ്പെട്ട വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആ ഒരു ഇതിനെയാണ് നമ്മൾ പത്തിലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു ബോഡിക്ക് ഇനി വരാനിരിക്കുന്ന നമുക്ക് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ നമ്മൾ ഇതേ രീതിയിൽ ആ രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനൊക്കെ ഈ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഡോക്ടർ, കർക്കിടക മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ അതിനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ കർക്കിടകത്തിൽ ചെയ്യരുത് എന്ന് നമ്മൾ പറയാവുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് മുരിങ്ങയില പറയുന്നത്. പക്ഷേ ആളുകൾക്കിടയിൽ ഇന്ന് തെറ്റായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. കാരണം മിക്ക ആളുകളും അവരുടേതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലൂടെയാണ് കടന്നു പോകാറുള്ളത്. ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ എന്താ പറയുക, സെൽഫായിട്ട് മെഡിസിൻസ് കഴിക്കാൻ പറ്റിയൊരു മാസം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നു ആളുകൾ കണക്കാക്കുന്നത്. കാരണം നോർമലി അവർ കഴിച്ചു പോരുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലേഹ്യങ്ങൾ അവരുണ്ടാക്കി കഴിക്കുന്നുണ്ട്, കുഴമ്പ് രൂപത്തിൽ കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തൈലം തേച്ച് കുളിക്കുന്നവരുണ്ട്. ഇതിലൊന്നും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് മിക്ക ആളുകളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് അവർക്ക് ഗുണത്തേക്കാളേറെ, മിക്ക ആളുകൾക്കും അറിയാം നമ്മൾ കർക്കിടകത്തിൽ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് ചെയ്യണം അല്ലെങ്കിൽ കഞ്ഞി കുടിക്കണം ഇതൊക്കെ അറിയാമെങ്കിലും ഇതൊന്നും നമ്മൾ സെൽഫായിട്ട് ചെയ്തു പോരേണ്ട കാര്യങ്ങളല്ല. കാരണം നമ്മൾ ആയുർവേദം എന്നതിനെ കൂട്ടുപിടിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ആയുർവേദമായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. പക്ഷേ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു പ്രൊഫഷണൽ അഡ്വൈസ് അല്ലാതെ ചെയ്യുന്നതൊന്നും നമുക്ക് വിചാരിച്ച ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താറില്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷത്തിലേക്ക് എത്താറുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ കർക്കിടകത്തിൽ പാടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതാണ് പറയേണ്ടത്. കാരണം മിക്ക ആളുകളും നമ്മൾ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചില ആളുകളൊക്കെ അരിഷ്ടങ്ങൾ വാങ്ങി കഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ മിക്കവാറും അവരുടെ ആ ഒരു ഷുഗർ കൺട്രോളായിരിക്കില്ല, അല്ലെങ്കിൽ ബോർഡർ ലൈനിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ അശ്വഗന്ധ അരിഷ്ടം, ബലാരിഷ്ടം, ജീരകാരിഷ്ടം ഇതൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അവരുടെ ഒരു ധാരണ ഇത് ഈ സമയത്ത് കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ആരോഗ്യ ഗുണം കൂടും എന്നുള്ളതാണ്. കാരണം കർക്കിടകത്തിൽ എന്തും ഇരട്ടിയാണ് നമുക്ക് ഫലം എന്നതാണ് അവരുടെ ഒരു ധാരണ. ശരിയാണ്, പക്ഷേ അത് ഓരോ വ്യക്തികളുടെയും പ്രകൃതിക്ക് അനുസൃതമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമാണ് ആ രീതിയിലുള്ള നമുക്കൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാനായി സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് കഷായങ്ങളാവട്ടെ, നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതായാലും നമ്മൾ വാങ്ങുന്ന കഷായമാണെങ്കിലും നമ്മുടെ ശരീരപ്രകൃതിക്ക് അല്ലെങ്കിൽ നമുക്ക് കറൻ്റ്ലി ഉള്ള ആ ഒരു പ്രശ്നത്തിന്, ജനറലി ഈ ഒരു സമയത്ത് പണ്ടൊക്കെ നമ്മൾ സുഖചികിത്സ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. കാരണം അന്നത്തെ ആളുകൾക്ക് അത്രയ്ക്കുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത്ര അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം.
അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മിക്കവാറും ജനറലി എല്ലാവർക്കും ചെയ്തു വന്നിരുന്ന കുറേ രീതികളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. മിക്ക ആളുകളും നമ്മളൊരു ഒ പിയിൽ വന്ന് കാണുമ്പോൾ തന്നെ ഒരു കെട്ട് മരുന്നായിട്ടായിരിക്കും വരും. ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ മരുന്നുകൾ കൂടി എഴുതാം എന്നുള്ള രീതിയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ ഈ സെൽഫ് മെഡിക്കേഷൻ എപ്പോഴും ആപത്ത് തന്നെയാണ്. ഏതാ കാര്യങ്ങളായാലും നമ്മൾ തൈലം തേച്ച് കുളി തന്നെ, ഇപ്പം നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം പോലുള്ള കണ്ടീഷനൊക്കെ വളരെ സീവിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ അവർ സ്വയം ഇഷ്ടപ്രകാരം തൈലങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് നീർക്കെട്ട് കൂടാനും അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ സീവിയർ ഫോമിലേക്ക് മാറുന്നതിനൊക്കെ ഒരു റീസൺ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അസസ് ചെയ്ത് ഇപ്പം ഇങ്ങനെ അന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ഏതൊക്കെ മെഡിസിൻസാണ് തനിക്ക് വേണ്ടതെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ മാത്രമേ കർക്കിടക ചികിത്സ പൂർണ്ണമായ തലത്തിലേക്ക് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്ടറെ, കർക്കിടക കുളി അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ചിട്ടയായിട്ടുള്ള ഒരു കുളിയിലൂടെ തന്നെ നമുക്ക് പകുതി ആരോഗ്യം നിലനിർത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് വേണ്ടത്? നമ്മൾ കർക്കിടക കുളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, രാവിലെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് ചെറുതായി ചൂടാക്കി തൈലൊക്കെ തേച്ചുള്ള ഒരു കുളി, അതാണ് നമ്മൾ ആ ഒരു കർക്കിടക കുളി എന്ന് എടുത്ത് പറയാനുള്ള ഒരു കാരണം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉചിതമായിട്ടുള്ള ഒരു തൈലം, അത് നമ്മുടെ ശരീരത്തിന് ഏതാണോ വേണ്ടത് അത് കൃത്യമായി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മനസ്സിലാക്കി വേണം ആ തൈലം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള തൈലമോ, അതേപോലെ തന്നെ നമ്മൾ മെഴുക്കിളക്കാനായിട്ട് സാധാരണഗതിയിൽ തൈലം ഉപയോഗിക്കുമ്പോൾ മിക്ക ആളുകളും നമ്മൾ സോപ്പാണ് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളടുത്ത് വരുമ്പോൾ അവർ പറയുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് വരികയാണ് എന്നുള്ളതാണ്. അത് തൈലം തേച്ച് കുളിച്ചിട്ടും സ്കിൻ ഇത്ര ഡ്രൈ ആകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരും സോപ്പ് ഉപയോഗിക്കുമ്പോൾ നോർമലി തൈലം അത്രയും അങ്ങോട്ട് റിമൂവ് ആയി പോവില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി അത് നന്നായിട്ട് പതപ്പിച്ച് അത് കഴുകി കളയുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്കിന്ന് നോർമൽ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഡ്രൈ ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ് വരാറുള്ളത്. അപ്പോൾ പ്രിഫറബിളി എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈലമൊക്കെ തേക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ചെറുപയർ പൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിച്ച് നമ്മളത് കഴുകി കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിനുള്ള മോയ്സ്ചർ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിനും ആ ഒരു വാംത്ത്, ആ ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നതിനൊക്കെ വളരെ എഫക്റ്റീവാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്കിൻ കംപ്ലയിൻസ് ആണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ അത് കഴുകി കളയുകയോ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയിങ് അല്ലെങ്കിൽ ആ ലെസ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ശുചിത്വത്തിന് എപ്പോഴായാലും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം തന്നെയാണ് കുളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നവരാണ്, അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഇൻഫെക്ഷൻസൊക്കെ കൃത്യമായിട്ട് അത് തുടച്ച് നീക്കാനും അതേപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് പോലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു കുളി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ, മുടി ഇന്ന് വളരെയധികം പലരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആൺപെൺ വ്യത്യാസമില്ലാതെ മുടി കൊഴിച്ചിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ മുടിയുടെ സംരക്ഷണം കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കർക്കിടകത്തിൽ മുടിയുടെ സംരക്ഷണത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ചിലപ്പോൾ മുടിക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു കാലാവസ്ഥയിലും നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അതിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ സീസണൽ ചേഞ്ചസ് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് അമിതമായിട്ടുള്ള വെയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ദിവസമാകുമ്പോഴേക്കും നല്ല മഴ പോലെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ മിക്ക ആളുകളുടെയും മുടിയുടെ ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ അത് വേരോടെ പിഴുതു പോകുന്ന രീതിയിലൊക്കെ മിക്ക ആളുകളും കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സീസണൽ ഡിഫറൻസിൻ്റെ തന്നെയാണ് ഇത്രയും വലിയ രീതിയിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. പിന്നെ എല്ലാ തവണയും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ളൊരു തലമുടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഓരോ വ്യക്തികളും കൃത്യമായി തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു സമയത്ത് ജനറലി അവർക്ക് അഗ്നിബലം അല്ലെങ്കിൽ തന്നെ ശാരീരികമായിട്ടുള്ള ബലമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്ര അധികം മുടി കൊഴിച്ചിൽ അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ കമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ഭക്ഷണ രീതികളൊന്നും കൂടി ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ യുക്തമായിട്ടുള്ള തൈലം അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേച്ച് കുളിക്കുക എന്നുള്ളത്, അതും ഉപയോഗിക്കേണ്ട ഒരു വിധം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. മിക്ക ആളുകളും ഒന്നോ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെയാണ് ഒരു നോർമലി ഒരു വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അത് കഴിയുമ്പോഴേക്കും ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും നീ ഇത് ഉപയോഗിച്ച് നോക്കൂ ഇത് കുറച്ചും കൂടി എഫക്റ്റീവാണ്.
ഉടനെ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ഒരു വെളിച്ചെണ്ണയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോർമലി നമ്മുടെ ഒരു ബോഡി അക്കസ്റ്റംഡ് ആവാൻ തന്നെ നമുക്കൊരു 14 days എടുക്കാറുണ്ട്. അപ്പോൾ കാരണം വെളിച്ചെണ്ണകളൊക്കെ പുതിയത് സജസ്റ്റ് ചെയ്യുമ്പോൾ അവരത് നമ്മൾ ആദ്യം പറയും. അപ്പോൾ ആദ്യത്തെ ഒരു 14 days കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല, കാരണം മുടിയൊന്ന് അതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാനുള്ളൊരു ടൈമാണ്. പക്ഷേ 14 days ഒക്കെ കഴിയുമ്പോൾ നോർമലി ആ ഒരു എണ്ണ നമുക്ക് പിടിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കൺട്രോൾ ആവാറുണ്ട്. പിന്നെയുള്ള 14 days ആകുമ്പോഴേക്കും നമുക്ക് ചെറിയ ബേബി ഹെയർസ് പോലെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്ഷമ തീരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 14 days ഒന്നും എത്തിക്കില്ല, അതും എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും വെളിച്ചെണ്ണ തേക്കുന്നത്, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ല വേർത്തിരിക്കുമ്പോൾ തലയിൽ വന്ന എണ്ണ തേക്കുക. അതും മസാജൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കുളിക്കുക. അതൊക്കെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മളതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ ഈർപ്പം നിൽക്കുന്ന കാലാവസ്ഥയിൽ അവർക്ക് താരം പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, വട്ടത്തിൽ മുടി കൊഴിയുക, ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലും സുഖമായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല, വട്ടത്തിൽ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തിട്ട് അത് നമ്മൾ എവിടെയാണോ ആ വട്ടത്തിൽ കൊഴിഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആൻറ്റി ഫംഗൽ ഏജൻറ്റാണ് ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. അത് പഴയ രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനും അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിനും ഹെൽപ്ഫുള്ളാണ്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലരും സ്വയം ചികിത്സ, അതായത് കർക്കിടകം മാസമാകുമ്പോൾ ഇത്തരത്തിലുള്ള തൈലങ്ങൾ വാങ്ങി തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആസവങ്ങൾ സേവിക്കുക, അതോടൊപ്പം തന്നെ പലവിധ ആട്ടിൻ സൂപ്പ് അങ്ങനെ അതൊക്കെ കഴിക്കുക, അതൊക്കെ അവർ ആദ്യമേ പിന്തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. മാത്രമല്ല മറ്റൊരു സംശയം അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ നമ്മൾ ചെയ്ത ചികിത്സ എന്താണോ അത് തന്നെ പിന്നീടുള്ള വർഷങ്ങളിൽ ചെയ്യണം, അപ്പോൾ എല്ലാവർക്കും അത് സാധ്യമാകണം എന്നില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അതൊരു മിഥ്യാധാരണയുടെ ഭാഗമാണോ? നമ്മൾ മിക്ക ആളുകൾക്കും കർക്കിടക ചികിത്സ ചെയ്യാൻ തന്നെയുള്ള ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്യേണ്ടി വരും, ചെയ്തില്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു ചിന്തയാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മിക്ക ആളുകൾക്കും അതൊരു തെറ്റായ ധാരണ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബോഡിക്ക് നമ്മൾ കാണിക്കുന്ന ഒരു തിരിച്ചു കാണിക്കുന്ന ഒരു സ്നേഹം പോലെയാണ് നമ്മൾ ഈ ഒരു കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മാറ്റിയെടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ധാതുക്കളെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് എല്ലാ മാസവും എല്ലാ വർഷവും ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഓരോ വ്യക്തികളിലും ഓരോ ഇയർ കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിന് വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് മിക്ക ആളുകൾക്കും വേണ്ടത്. അതുപോലെ തന്നെയാണ് പേഷ്യൻസ് മിക്കവാറും ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരിക്കൽ കൈവേദന വന്നപ്പോൾ ഉപയോഗിച്ചിരുന്നൊരു മെഡിസിൻ പിന്നെ അവർക്ക് വരുമ്പോൾ അത് രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന അസുഖത്തിനും സെയിം പ്രിസ്ക്രിപ്ഷൻ പോയി ആ ഡോക്ടർ ഒന്ന് കാണാൻ പോലുള്ള ഇത് നേരം കൊടുക്കാതെ അവർ സ്വന്തമായിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തന്നെ വാങ്ങുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, പിന്നീട് വന്നപ്പോൾ പറഞ്ഞു ആ മരുന്നൊന്ന് കഴിച്ചു നോക്കി, പക്ഷെ ഇപ്പോഴും വലിയ മാറ്റമില്ല. കാരണം അതിൻ്റെ റീസൺ അതായിരുന്നില്ല, മറ്റുള്ളൊരു കാരണം കൊണ്ട് അവർക്കൊരു കാർഡിയാക് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു തവണ അവർക്ക് കയ്യിലേക്ക് വേദന ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സെൽഫ് മെഡിക്കേഷൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. നമ്മളത് കൃത്യമായിട്ടുള്ള ഒരു കാരണം അവിടെ മിസ്സായി പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അപ്പോഴെങ്കിലും അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊരു കാർഡിയാക് പാത്തോളജി അവിടെ മിസ്സൗട്ട് ആവുകയാണ്. പിന്നീട് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാർഡിയാക് ഇഷ്യൂസ് വരുമ്പോഴായിരിക്കും ഓക്കെ ഇത് അന്ന് തന്നെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു എന്നുള്ളൊരു ധാരണ മിക്ക ആളുകൾക്കും വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയുള്ള ആ ഒരു മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കർക്കിടക ചികിത്സയാവട്ടെ ഏതൊരു മാസത്തിലോ അല്ലെങ്കിൽ ഏതൊരു അസുഖത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം അവരവരുടെ പ്രകൃതിക്ക് അനുസൃതമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിചാരിച്ചൊരു ബെനിഫിറ്റ് അവിടെ ലഭിക്കുകയുള്ളൂ. ഡോക്ടർ എപ്പോഴും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കർക്കിടക മാസം ആവട്ടെ അല്ലെങ്കിൽ അത് ആവാതിരിക്കട്ടെ, പക്ഷേ എപ്പോഴും ഒരു ഡോക്ടറുടെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒപ്പീനിയനോട് കൂടി വേണം നമ്മൾ എന്ത് മരുന്ന് കഴിക്കാനായിട്ട്. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഓരോ വ്യക്തികളുടെയും ബോഡി നമ്മൾ ഓരോരുത്തരും ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകളുടെയും ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങളാവട്ടെ പ്രശ്നങ്ങളാവട്ടെ, മാത്രമല്ല ഇപ്പം ഇതേ ഒരേ പ്രശ്നം ഇപ്പം രണ്ടാൾക്ക് പനി വരികയാണ്, ആയുർവേദത്തിൽ ഒരിക്കലും രണ്ടാൾക്ക് ഒരേ മരുന്ന് അല്ലായിരിക്കും കൊടുത്തുവിടുക. നമ്മളെ സംബന്ധിച്ച് അത് വാതജമാണോ പിത്തജമാണോ കഫജമാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ
ഓരോ വ്യക്തികളും നമ്മൾ മിക്ക ആളുകളുടെ ചോദിക്കുമ്പോൾ അവരുടെ ഒക്കുപേഷൻ ചോദിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെ അവരുടെ അസുഖത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. മിക്ക ചില ആളുകൾക്കെങ്കിലും എപ്പോഴും അസുഖമായിരിക്കും. ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോഴേക്കും മിക്കവാറും അവർക്ക് സ്ട്രെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് അവിടെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും രണ്ടാൾക്ക് ഒരേ അസുഖം വന്നാലും അവരുടെ ട്രീറ്റ്മെൻറ്റ് രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ചിലർ പറയാറുണ്ട്, ആ മരുന്ന് കഴിച്ചിട്ട് എനിക്കൊരു എഫക്റ്റ് ഇല്ല, കാരണം അത് ഡോക്ടർ അടുത്ത് ചോദിച്ചിട്ടൊന്നുമല്ല, അവരായിട്ട് സ്വന്തം വാങ്ങി കഴിക്കുന്നതാണ്. അത് ചില സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പ്രശ്നങ്ങളിൽ ഗുണത്തേക്കാളേറെ അത് ദോഷത്തിലേക്കാണ് കൊണ്ട് ചിന്തിക്കാറുള്ളത്. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് കർക്കിടകത്തിലെ ആരോഗ്യ ചിന്ത എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയനാരാജ്. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.